പയ്യന്നൂർ നഗരസഭ 35-ാം വാർഡിൽ തന്റെ 2-ാം മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് നേതാവും UDF സ്ഥാനാർത്ഥിയുമായ സി രാധാകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വിജയപ്രതീക്ഷയുമായാണ് രാധാകൃഷ്ണൻ ഓരോ ദിവസവും തന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പൂർത്തിയാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം. അതുകൊണ്ട് തന്നെ തിരക്കിട്ട പ്രചരണത്തിലാണ് പയ്യന്നൂർ നഗരസഭ 35-ാം വാർഡ് UDF സ്ഥാനാർത്ഥി സി രാധാകൃഷ്ണൻ. തായനേരി മുച്ചിലോട്ട് വാർഡിൽ ഇത് 2-ാം തവണയാണ് രാധാകൃഷ്ണൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 2010-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി KK കൃഷ്ണനുമായാണ് രാധാകൃഷ്ണൻ 35-ാം വാർഡിൽ ഏറ്റുമുട്ടിയത്. 122 വോട്ടിനെന്ന് പരാജയപ്പെട്ടു. 2010-ൽ 35-ാം വാർഡ് വനിതാ വാർഡായി പ്രഖ്യാപിച്ചതിനാൽ അന്ന് UDFന് വേണ്ടി മത്സരിച്ചത് രാധാകൃഷ്ണന്റെ ഭാര്യ എം മിനിയായിരുന്നു. അന്നത്തെ മത്സരത്തിൽ 83 വോട്ടിനാണ് എം മിനി പരാജയപ്പെട്ടത്. ഇത്തവണ തന്റെ 2-ാം അംഗത്തിനിറങ്ങിയിരിക്കുകയാണ് രാധാകൃഷ്ണൻ. 35-ാം വാർഡിലെ മത്സരത്തിന് BJP കൂടിയുള്ളപ്പോൾ ത്രികോണ മത്സരമാകും ഇവിടെ നടക്കുക. LDF സ്ഥാനാർത്ഥി വി ബാലനാണ് രാധാകൃഷ്ണന്റെ മുഖ്യ എതിരാളി. ഇത്തവണത്തെ മത്സരത്തിൽ വിജയം സുനിശ്ചിതമെന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. ഇവരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് 35-ാം വാർഡിൽ നിന്നും UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. 35-ാം വാർഡിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി എനിക്കൊരു അവസരം തരികയാണെങ്കിൽ ഞാൻ നിങ്ങളിൽ ഒരാളായി നിങ്ങളെ കൂടെ എന്നും ഒപ്പമുണ്ടാകും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഈ കഴിഞ്ഞ 20 വർഷത്തോളമായി ഈ വാർഡിൻ്റെ നാനാഭാഗത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകുന്നു. നിലവിൽ സേവാദൽ ബ്ലോക്ക് ചെയർമാൻ കൂടിയാണ് രാധാകൃഷ്ണൻ. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കൂടിയാണ്. LIC ഏജന്റ് കൂടിയായ രാധാകൃഷ്ണൻ തന്റെ ഓട്ടോറിക്ഷയിലാണ് പ്രവർത്തകർക്കൊപ്പം 35-ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തുന്നത്. ഭാര്യ മിനിയും വോട്ടുപിടുത്തത്തിന് രാധാകൃഷ്ണനൊപ്പമുണ്ട്. കോവിഡ് കാലത്തും നിരവധി ജനോപകാര പ്രവർത്തനങ്ങൾ നടത്തിയ രാധാകൃഷ്ണൻ വിജയപ്രതീക്ഷയുമായാണ് തന്റെ വാർഡിൽ പര്യടനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.